നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള കൊടുങ്കാറ്റ് ഭീഷണികൾ രാജ്യത്തിന് വരാറുണ്ട്. ചിലതെല്ലാം തന്നെ കനത്ത നാശനഷ്ടമാണ് ആ സ്ഥലത്ത് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ മറ്റുള്ളത് വലിയ അപകടമൊന്നും ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ കാറ്റഗറി 5-ൽ പെടുന്ന മിൽട്ടൺ കൊടുങ്കാറ്റ് നാളെ ഫ്ലോറിഡയിൽ എത്തുമ്പോൾ സംഭവിക്കുക സമാനതകളില്ലാത്ത ദുരന്തമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഹെലൻ കൊടുങ്കാറ്റ് വരുത്തിവെച്ച ദുരന്തമൊന്നും ഇതിന്റെ മുൻപിൽ ഒന്നുമല്ലെന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. 5 അടിയോളം ഉയരത്തിൽ മണിക്കൂറിൽ 175 മൈൽ വേഗതയിൽ വരെ എത്തുന്ന കൊടുങ്കാറ്റിനെ കരുതിയിരിക്കാൻ ഏകദേശം 60 ലക്ഷത്തോളം പേർക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരവധി പേരെ അപകടം മുന്നിൽ കണ്ട് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. നാളെയാണ് കടുത്ത നാശം വിതറിക്കൊണ്ട് മിൽട്ടൺ എത്തുക. ഫ്ലോറിഡയിലെ നഗരമായ ടാമ്പയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്, നിലവിലെ ട്രാക്കിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നാൽ ടാമ്പ ഭാഗത്ത് കഴിഞ്ഞ 100-ലധികം വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നാണ്. അവർ നൽകിയ ഗ്രാഫിക് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ടാമ്പ സെയിന്റ് പീറ്റേഴ്സ്ബർഗിനടുത്ത ഫ്ലോറിഡ തീരം മുഴുവൻ ലെവൽ 4 പ്രഭാവം അനുഭവിക്കുമെന്നാണ്. ഇതിൽ കടൽ ജലം ഏതാനും മൈലുകൾ കരയിലേക്ക് കടന്നു കയറുവാനുള്ള സാധ്യത പോലുമുണ്ട്. ബോട്ട് ചിട്ടികൾ, ഡോക്കുകൾ, കടൽപ്പാലം എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒട്ടാകെ ഈ കാറ്റിന്റെ പ്രഭാവം ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഫ്ലോറിഡയിലെ പ്രധാന നഗരമായ ടാമ്പ, ഒർലാൻഡോ, ഫോർട്ട് മേഴ്സ് എന്നിവിടങ്ങളിലൊക്കെ മിൽട്ടൺ ആഞ്ഞടിക്കും. 12 ഇഞ്ച് വരെ മഴ പലയിടങ്ങളിലും പെയ്തിറങ്ങാനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കടൽ തീരത്തായിരിക്കും ഇതിന്റെ പ്രഭാവം കൂടുതലായി കാണുക. കൊടുങ്കാറ്റ് ശക്തമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് കോൺഗ്രസ് അംഗം അന്നാ പോളീന ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് അവർ ജനങ്ങളോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ വിനാശകരമായിരിക്കും കാറ്റെന്നും അവർ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു. ടാമ്പ മേയർ ജോൺ കാസ്റ്ററും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, മിൽട്ടൺ കൊടുങ്കാറ്റ് ഭീഷണിയെ തുടർന്ന് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിലൊന്നായ യൂറോപ്പയെ ലക്ഷ്യമിട്ടുള്ള ക്ലിപ്പർ പേടകം വിക്ഷേപിക്കുന്നതും നീട്ടിവെച്ചിരിക്കുകയാണ് നാസയും സ്പേസ് എക്സും. മുൻപ് ഒക്ടോബർ 10 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യൂറോപ്പ ക്ലിപ്പർ വിക്ഷേപിക്കാനിരുന്നത്. ബഹിരാകാശ പേടകവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും സംരക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും നാസയുടെ സീനിയർ ലോഞ്ച് ഡയറക്ടറായ ടീം ഡൂൻ പ്രതികരിച്ചു. നിലവിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് ബഹിരാകാശ പേടകത്തെ മാറ്റിയിട്ടുണ്ട്. മിൽട്ടൺ കൊടുങ്കാറ്റ് കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും വിക്ഷേപണം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുക. നവംബർ 6 വരെയാണ് യൂറോപ്പ ക്ലിപ്പറിനുള്ള ലോഞ്ച് വിൻഡോ തുറന്നിരിക്കുക. ഓക്സിജൻ കൂടുതലുള്ള യൂറോപ്പയുടെ പ്രതലം ഐസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ സമുദ്രമുണ്ടാകാൻ ഇടയുണ്ടെന്നാണ് അനുമാനം. ഇക്കാലത്താൽ ഭൂമിയെ കൂടാതെ ജീവൻ നിലനിൽക്കാനിടയുള്ള ഇടമായാണ് യൂറോപ്പയെ കണക്കാക്കുന്നത്. 2030 വ്യാഴത്തെയും യൂറോപ്പയും ചുറ്റുന്ന ഭ്രമണപഥത്തിൽ പേടകം എത്തും.